എൻ്റെ പേര് നന്ദകുമാർ നമ്പൂതിരി എന്നാണ്. കോഴിക്കോടിനടുത്ത് ഓമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയില്ലെന്നാണ് ഇല്ല പേര്. ഞാനിവിടെ 3 വർഷമായിട്ട് ക്ഷേത്രത്തിൽ ശാന്തി ചെയ്യുന്നു. ഇപ്പം വരാഹമൂർത്തിയുടെ അവിടെയാണ്. ഇവിടെ ഇത് കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ കീഴിൽ വരുന്ന ഒരു ക്ഷേത്രമാണ്. സാമൂതിരി രാജാവിന് ഏകദേശം 10-40 അമ്പലങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത്, പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം. കാലത്തെ 5 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ രാവിലെ 10:30 വരെയാണ് ക്ഷേത്രത്തിൻ്റെ സമയം. അതേമാതിരി വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയാണ്. ഇതിൽ കാലത്തെ രാവിലെ ഗണപതി ഹോമം, മലർനേദ്യം, ഗണപതി ഹോമം, ഉഷപ്പൂജ, ഉച്ചപ്പൂജ, അങ്ങനത്തെ കാര്യങ്ങളാണ് രാവിലെ വരാഹമൂർത്തിക്കുള്ളത്. വൈകുന്നേരം ദീപാരാധന, അത്താഴപൂജ. അതേമാതിരി ലക്ഷ്മിനാരായണ ക്ഷേത്രമുണ്ട് ഈ നാലമ്പലത്തിനകത്തായിട്ട് തന്നെ. ലക്ഷ്മിനാരായണന് ഒരു ദീപാരാധനയും വൈകുന്നേരം ഒരു പൂജയുണ്ട്. സാധാരണ രാവിലെ എല്ലാ ദേവന്മാർക്കും ഒരു നേദ്യം ഉണ്ടാവും, വെള്ള നിവേദ്യം ഉണ്ടാവും. അത് സാധാരണമാതിരി എല്ലാ ദേവന്മാർക്കും, ഉപദേവന്മാരായിട്ടുള്ള എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ഈ വരാഹമൂർത്തിയുടെ നാലമ്പലത്തിനകത്ത് ഒരു ഗണപതിയുണ്ട്. അതേമാതിരി കുണ്ടൽ വരാഹം എന്ന് പറയും, വിഷ്ണുവിൻ്റെ അംശമായിട്ടുള്ള കുണ്ടൽ വരാഹം. അതേമാതിരി ലക്ഷ്മിനാരായണ ക്ഷേത്രമാണ് ഇവിടെ ഈ നാലമ്പലത്തിന് അകത്തുള്ളത്. പിന്നെ പുറത്തിൽ ഭഗവതിയും അയ്യപ്പനും ശിവനും സുബ്രഹ്മണ്യനും ഒക്കെ ഉണ്ട്. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വരാഹമൂർത്തിയോട് തുല്യ പ്രാധാന്യത്തോടുകൂടിയാണ് പുറത്ത് ശിവനുള്ളത്. പണ്ടത്തെ ഒരു കഥയുടെ ഒരു ഐതിഹ്യത്തിൻ്റെ ഭാഗമായിട്ടും, ഐതിഹ്യമല്ല, അത് പണ്ടത്തെ ഒരു സംഭവത്തിന് ശേഷം വന്നിട്ടുള്ള ഒരു ശിവനാണത്. ഒരു പണ്ടത്തെ ഒരു സംഭവത്തിന് ശേഷം ആണ് ഈ ശിവക്ഷേത്രം വന്നിരിക്കുന്നത്. വരാഹമൂർത്തിയുടെ ക്ഷേത്രത്തിൻ്റെ അത്ര പഴക്കം അത് ഇല്ല. ഏകദേശം പറയപ്പെടുന്ന ഒരു 100-300 എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഏകദേശം അതിൻ്റെ അത്രയ്ക്ക് പഴക്കമുള്ളൂ എന്ന് പറയപ്പെടുന്നു. ഇവിടെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതേമാതിരി അഭീഷ്ട സിദ്ധി പൂജ എന്ന് പറഞ്ഞ സംഗതിയും പൂജയും, ഈ രണ്ട് വരാഹമൂർത്തിയാണ്. അതേമാതിരി ലക്ഷ്മിനാരായണന് വിവാഹ സംബന്ധമായി, അല്ലെങ്കിൽ ദമ്പതികൾക്ക് എന്ന് തന്നെ പറയാം, അങ്ങനെയും പറയാം, വിവാഹം കഴിയാനും അതേമാതിരി ദമ്പതികൾക്കും ഇവിടെ ലക്ഷ്മിനാരായണന് പൂജ കഴിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾക്ക്, ഭൂമിയുടെ വിൽപ്പനയാവാം, ഗൃഹനിർമ്മാണമാവാം, കേസാവാം, ഇതൊന്നും ഇല്ലെങ്കിലും താൻ വസിക്കുന്ന ഭൂമിയെ ശുദ്ധീകരിക്കുക, പൂജിക്കുക എന്നുള്ള ഒരു സംഗതിയും കൂടി ഇവിടെ ഈ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമി ദേവി സമേതനായിട്ടുള്ള വരാഹമൂർത്തിയാണ്. വരാഹമൂർത്തിയുടെ ഇടതുവശത്ത് ആ ഭൂമി ദേവിയെ ആശ്ലേഷിച്ചുകൊണ്ട് ഇരിക്കുന്ന, ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന വരാഹമൂർത്തിയാണ് ഇവിടെ പ്രതിഷ്ഠ എന്നത്. ഈ പ്രതിഷ്ഠയുടെ പ്രാധാന്യം തന്നെ പരശുരാമ പ്രതിഷ്ഠിതമായിട്ടുള്ള വരാഹമൂർത്തിയാണ് ക്ഷേത്രമാണിത്. ഏകദേശം 4000 വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നാണ് പുരാവസ്തു വകുപ്പിൻ്റെ ഒരു കണക്ക് വരുന്നത്. 4000 വർഷത്തോളം ആണ്. അപ്പം അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിനെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു സംഗതിയും. അതേമാതിരി ഈ വരാഹമൂർത്തി അഭീഷ്ട വരദായകനായിട്ടുള്ള വരാഹമൂർത്തിയാണ്. തൻ്റെ എന്ത് ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന വരാഹമൂർത്തിയാണ്. താൻ എന്ത് ആഗ്രഹിച്ച് ആ വരാഹമൂർത്തിയോട് പ്രാർത്ഥിക്കുന്നു അത് വരാഹമൂർത്തി നടത്തിത്തരും എന്നാണ് പറയുന്നത്. തൻ്റെ മനസ്സിൽ എത്രത്തോളം ആഗ്രഹമുണ്ടോ അതിന് അനുസരിച്ചാണ് വരാഹമൂർത്തിയുടെ അടുത്തേക്ക് എത്തിച്ചേരുവാൻ പറ്റുക എന്നർത്ഥം. അതും അത്രയും മനസ്സിൽ ആഗ്രഹിച്ചാൽ മാത്രമേ വരാഹമൂർത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. എത്തിച്ചേർന്നാലോ
തൻ്റെ എന്താണോ ആഗ്രഹം അത് വരാഹമൂർത്തി നടത്തിത്തരും എന്നുള്ളതാണ്. അത്ര പ്രാധാന്യമാണ് ഈ അഭീഷ്ട സിദ്ധി പൂജ എന്ന് പറയുന്നത്. അത് രാവിലെയും ഉച്ചപൂജ സമയത്താണ് രാവിലെ നടത്തുന്നത്, അതേമാതിരി വൈകുന്നേരം അത്താഴപ്പൂജ സമയത്താണ് നടത്തുന്നത്. ഇതേമാതിരി തന്നെയാണ് ഐശ്വര്യപൂജ എന്ന് പറഞ്ഞിട്ട്, അതും പിറന്നാളിന് എല്ലാ വർഷവും തൻ്റെ പിറന്നാളിന് ഒരു വഴിപാട് എന്നുള്ള രീതി, അതും ഐശ്വര്യപൂജയും ഐശ്വര്യപൂജ എന്ന് പറഞ്ഞിട്ട് അത് 1100 രൂപയാണ്. അതിവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഈശ്വട്ടാക്കുന്നുണ്ട്. അതും വളരെ പ്രാധാന്യമാണ്, കാരണം തൻ്റെ ഒരു സാന്നിധ്യം ഈ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഉണ്ടാകട്ടെ ജീവിതകാലം മുഴുവൻ. കാരണം എല്ലാവർക്കും എല്ലാ വർഷവും എത്തിച്ചേരാൻ പറ്റിക്കൊള്ളുന്നില്ല. അത് തൻ്റെ ഈ ഐശ്വര്യപൂജ ചീട്ടാക്കുന്നതോടുകൂടി തൻ്റെ ഒരു പുഷ്പാഞ്ജലി. ഈ വര ഐശ്വര്യപൂജയ്ക്ക് ഉള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഇപ്പം ഒരാൾ റെസീറ്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസം അയാളുടെ പേരിൽ അവിടെ ഭഗവാന് പൂജ കഴിക്കുമെന്നുള്ളതാണ്. അത് ജീവിതകാലം, അയാളുടെ ജീവിതകാലം മുഴുവൻ കഴിക്കും. അയാൾ പോയി എന്ന് ഇവിടെ ക്ഷേത്രത്തിലേക്ക് അറിയിപ്പ് വന്നാൽ മാത്രമേ അതിവിടെ നിർത്തുള്ളൂ. അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അത്ര പ്രാധാന്യമാണ് ഈ ഐശ്വര്യപൂജയ്ക്കും. ഇതേമാതിരി ലക്ഷ്മി നാരായണൻ സ്വയംവരത്തിനായിട്ടും പിന്നെ ദീർഘമംഗല്യത്തിനായിട്ടും ലക്ഷ്മി നാരായണ പൂജ കഴിക്കുക എന്നുള്ളതാണ്. ഈ ലക്ഷ്മി നാരായണ പൂജ കഴിച്ചാൽ 3 പ്രാവശ്യം തുടർച്ചയായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിവാഹം സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങുമെന്നാണ് വിശ്വാസം. അത് ഇവിടെ അനവധി ആൾക്കാർക്ക് ഭയങ്കര ഫലസിദ്ധി വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ദൂരക്ഷേത്രങ്ങളിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ ഭൂമി പൂജയ്ക്കായിട്ടും അഭീഷ്ട സിദ്ധി പൂജയ്ക്കായിട്ടും ലക്ഷ്മി നാരായണ പൂജയ്ക്കായിട്ടും അനേകം അനേകം ആൾക്കാർ വരാറുണ്ട്. ഒരു ദിവസം ശരിക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ തിങ്ങി നിറഞ്ഞുകൊണ്ടാണ് ജനങ്ങളുണ്ടാവുക. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് തന്നെ ഈ വരാഹമൂർത്തിയാണ്. പുറത്തുള്ള ആൾക്കാർ വരാഹമൂർത്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, ഇവിടുത്തെ ആളുകളേക്കാൾ കൂടുതലായിട്ട് വരാഹമൂർത്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കി വരാഹമൂർത്തിയുടെ ആ ഐശ്വര്യം തൻ്റെ കുടുംബത്തിൽ വന്നു ചേരണം എന്ന് കരുതിക്കൊണ്ട് ഈ ഇതേമാതിരിയുള്ള വഴിപാടുകൾക്കൊക്കെ ആയിട്ട് വന്നു ചേരുന്നുണ്ട് ആൾക്കാർ. ഈ ഒരു വരാഹമൂർത്തി ക്ഷേത്രത്തിന് പെരുന്തച്ഛൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിന് ഉദാഹരണമായിട്ട് ഇവിടെ പെരുന്തച്ഛൻ്റെ മുഴക്കോല്, പെരുന്തച്ഛൻ ഇവിടെ ഉപേക്ഷിച്ചു പോയി, അതേമാതിരി പെരുന്തച്ഛൻ്റെ ഉളിയും ഇവിടെ ക്ഷേത്രത്തിൽ ഉപേക്ഷിച്ചു പോയി എന്ന് പറയപ്പെടുന്നു. ഐതിഹ്യമാണത്. ഇത് പണ്ടുകാലത്ത് ഒരു പെരുന്തച്ഛൻ ഒരു യാദൃശ്യമായിട്ട് ഇവിടെ രാത്രി എത്തിച്ചേരുകയും അങ്ങനെയുള്ളൊരു ഒരു കഥ അതിനോടനുബന്ധിച്ച് വരുന്നുണ്ട്. വഴിപാടുകൾക്കാക്കിയിട്ട് ഇവിടെ ഓൺലൈൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരടക്കം അത് പ്രയോജനപ്പെടുത്തിയിട്ട് വഴിപാടുകൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും ഭൂമി പൂജയും അഭീഷ്ട സിദ്ധി പൂജയും അനവധി ആൾക്കാർ റെസീറ്റാക്കുന്നുണ്ട്. ഇതേമാതിരി തന്നെ ഇത് പാലക്കാട് പട്ടാമ്പി തൃത്താല പട്ടാമ്പി കുറ്റിപ്പുറം റോഡിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ കുമ്പിടി എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുമ്പിടി എന്ന് ഏകദേശം ഒരു 500 മീറ്റർ ദൂരം മാത്രമേ ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ. പിന്നെ ബസ്സിൻ്റെ സൗകര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്. ഈ ക്ഷേത്രത്തിലെ പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അത്രത്തോളം സ്ഥലമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ. ഏകദേശം 5.6 ഏക്കർ പറമ്പാണ്. അതിൽ തന്നെ 10, 11, 12 ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ പണി ഒരറ്റത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റേ അറ്റത്ത് എത്തുമ്പോഴേക്കും സമയം കണ്ടുമാനെടുക്കും. അതേമാതിരി തന്നെ ഇവിടെ പുറത്ത് ഒരു കൂത്തമ്പലമുണ്ട്, അത് പൊളിഞ്ഞു കിടക്കാൻ. അപ്പോൾ അതിൻ്റെ പ്രവൃത്തി തുടങ്ങിയിട്ടില്ല. ഇതേമാതിരി ഇപ്പം വരാഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ പണി, ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൻ്റെ പണിയും ഇവിടെ ഉള്ളിലുള്ള ഗണപതി ക്ഷേത്രത്തിൻ്റെ പണിയും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അനവധി ക്ഷേത്രത്തിൻ്റെ പണി നടക്കാനുണ്ട്.
ഇപ്പം വരാഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ മണ്ഡപത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അതേമാതിരി ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൻ്റെ മണ്ഡപത്തിൻ്റെ പണി ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് ഒരു ആരംഭഘട്ടത്തിൽ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം അതിലേക്ക് നല്ല രീതിയിൽ ഭക്തജനങ്ങൾക്ക് ഒരു ഭക്തജനങ്ങളുടെ ഒരു സാന്നിധ്യം അതിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉണ്ടാവുന്നത് അവരുടെ കുടുംബത്തിന് വളരെയധികം ശ്രേയസ്കരമാണ്. അവധി ആൾക്കാർ ഇവിടെ ഈ ക്ഷേത്രത്തിലേക്ക് അനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതെല്ലാം മനസ്സിലാക്കും ആക്കിപ്പിക്കും എന്നുള്ളതാണ്. ഇവിടെ വരുന്ന ഓരോ ക്ഷേത്ര ഓരോ ഭക്തനെയും വരാഹമൂർത്തി അറിയിച്ചു കൊടുക്കുകയാണ്. അവരുടെ എത്രത്തോളം അവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അവരെ അറിയിക്കുകയാണ് അവർക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. വരാഹമൂർത്തിയായിട്ട് അനുഗ്രഹിക്കുകയാണ്, അവരെ മനസ്സോടുകൂടി അനുഗ്രഹിക്കുകയാണ്. ഈ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഇവിടുത്തെ മേശാന്തിയായ കൃഷ്ണൻ നമ്പൂതിരി ഉണ്ണത്തുമന കൂടല്ലൂർ ഇവിടെ വന്നതിന് 24 വർഷക്കാലമായി ഇവിടെ തന്നെ ഭഗവാൻ്റെ അടുത്ത് തന്നെയാണ് ശാന്തി ചെയ്യുന്നത്. ഈ അമ്പലം കുറേ കാലങ്ങളോളം പഴക്കമുള്ള അമ്പലമാകുന്നു. പ്രാധാന്യം എന്ന് വെച്ചാൽ പെരുന്തച്ഛൻ്റെ ഒരു ബന്ധം കൂടി ഈ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പെരുന്തച്ഛൻ പണ്ട് തൻ്റെ പുത്രദുഃഖത്താൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ അമ്പലത്തിൽ എത്തിപ്പെടുകയും അങ്ങനെ വന്ന സമയത്ത് ഇദ്ദേഹം ഇവിടെ അമ്പലത്തിൽ വന്ന സമയത്ത് ഇവിടെ ഇവിടുത്തെ പണിക്കാർ ആശാരിമാർ അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പെരുന്തച്ഛൻ ഈ അമ്പലത്തിൽ വരാനുള്ള അവസരം ഉണ്ടായത്. അപ്പോൾ ഇദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹത്തെ തൻ്റെ കുലത്തിൽപ്പെട്ട ഈ ആശാരിമാരൊന്നും വേണ്ടമാതിരി ഒരു ബഹുമാനം കൊടുത്തില്ല. ഒരു ആതിഥ്യമര്യാദ പോലും കാണിച്ചില്ല. ആരാണെന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിന് ഭയങ്കരമായൊരു വിഷമം തോന്നി. തൻ്റെ കുലത്തിൽപ്പെട്ട ആൾക്കാർ തന്നോട് ഒരു മര്യാദ പോലും കാണിച്ചില്ലല്ലോ എന്നുള്ള ഒരു വിഷമം. അങ്ങനെ അദ്ദേഹം വന്ന് തൊഴുതു പോവുകയാണ്. അപ്പോൾ ഇവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഇദ്ദേഹം ഇവരെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കുലത്തിൽപ്പെട്ട ആശാരിമാരെ ശ്രദ്ധ എത്ര കണ്ടും ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഇവർ വരഞ്ഞ കഴുക്കോലിൽ വരഞ്ഞ വരയുടെ ഉപ്പ് തൊട്ടപ്പുറത്ത് ഇദ്ദേഹം ഒരു ലൈനിട്ട് പോയി. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് വന്ന് ഇവരെല്ലാം വന്ന് ഇദ്ദേഹം വരഞ്ഞ ലൈൻ പ്രകാരമാണ് ഇവർ കൂട്ടിയത്. എല്ലാ കഴുക്കോലുകളും ഒരു കൂടത്തിൽ കൂടണം, അത് കൂടുന്നില്ല, എന്താണിതിന് കാരണം എന്നവർ ചിന്തിച്ചു. എന്നിട്ടവർ വിഷമത്തോടുകൂടി അവർ പണി അവസാനിപ്പിച്ചു പോയി. രാത്രി അർദ്ധരാത്രി സമയത്ത് ശ്രീകോവിലിൻ്റെ മുകളിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വിചാരിച്ച് അവർ പോയി നോക്കി. എന്താണത് പതിവില്ലാത്തൊരു ശബ്ദം കേൾക്കുന്നത് എന്ന് വിചാരിച്ച് അവർ പോയി നോക്കിയപ്പോൾ പകൽ കണ്ട ഈ പ്രാകൃതനായിട്ടുള്ള പെരുന്തച്ഛൻ. ഇവരാദ്യം അറിഞ്ഞില്ല ഇത് പെരുന്തച്ഛനാണെന്നുള്ളത്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഈ പകൽ കണ്ട ഈ പ്രാകൃതനായിട്ടുള്ള ആൾ ഈ ശ്രീകോവിലിൻ്റെ മുകളിലിരുന്ന് എല്ലാ പണികളും കഴിച്ച് കൂടത്തിൽ കൂട്ടുകയാണ്. ശ്രീകോവിലിൻ്റെ കോഴിക്കോലുകളിലെ എല്ലാം പണി കഴിച്ച് ഒറ്റ രാത്രി കൊണ്ട് ശ്രീകോവിൽ കൂട്ടിയെന്നാണ്. അപ്പോൾ ഇവർ മനസ്സിലായ സാധാരണക്കാരനല്ല, തൻ്റെ കുലത്തിൽപ്പെട്ട ആചാര്യനായ പെരുന്തച്ഛനാണ് എന്നുള്ളവർക്ക് പഴയ കാലത്തവർക്ക് ഞാനോ സൃഷ്ടി പോയി അറിയാനുള്ള കഴിവുണ്ട്. പഴയ കാലത്ത് ആചാര്യമാർക്ക് പലർക്കും അങ്ങനെയത് തൻ്റെ കുലഗുരുവായ പെരുന്തച്ഛനാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവർ സാഷ്ടാംഗം നമസ്കരിച്ച് മാപ്പ് പറയുകയാണ്, അങ്ങ് ആരാണെന്ന് അറിയാതെയാണ് ഞങ്ങൾ ഈ ജോലി ചെയ്തതിൻ്റെ തെറ്റെന്താണെന്ന് മനസ്സിലായത്. അതുകൊണ്ട് അങ്ങയെ അങ്ങയെ ബഹുമാനിക്കാതെ ഞങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മാപ്പ് പറയുകയാണ്. ഇങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് ശ്രീകോവിലെല്ലാം കൂട്ടി പണി കഴിച്ചാൽ ഞങ്ങൾക്കിങ്ങനെ ജീവിതം കൊണ്ടുപോകും, മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാകും. വെച്ചാൽ പണിയില്ലാതെയായാൽ ഒറ്റ രാത്രി കൊണ്ട് ശ്രീകോവിലൊക്കെ പണി കഴിച്ചാൽ പിന്നെ പണി ഉണ്ടാവില്ലല്ലോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ പെരുന്തച്ഛൻ ഇവരെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. പന്നിയൂരമ്പലം പണിമുടിയാതെ പോകട്ടെ എന്ന് വെച്ചാൽ പന്നിയൂരമ്പലത്തിൽ എന്നും നിങ്ങൾക്ക് പണിയുണ്ടാകട്ടെ എന്ന് പെരുന്തച്ഛൻ ഒരു അനുഗ്രഹം കൊടുത്തു എന്നാണ് പറയുന്നത്. ആ ഒരു ഇത് പ്രകാരം തന്നെയാണ് ഇപ്പോഴും ഈ അമ്പലത്തിൽ എന്നും പണിയുണ്ട്, അവസാനിക്കലില്ല, എന്നും ഓരോ പണികളായി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭൂമി സംബന്ധമായുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമിദേവി പ്രതിഷ്ഠയോട് കൂടിയിട്ടുള്ളതായതുകൊണ്ട്
ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇവിടെ വന്ന് ഭൂമി പൂജ ചെയ്യാമെന്നുള്ള ഒരു ഇതും കൂടി ഇവിടെ ഒരു പ്രാധാന്യമുണ്ട്. ഭൂമി പൂജയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മണ്ണ് നമ്മൾ വീട്ടിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പൂജിച്ച് തിരിച്ചു കൊണ്ടുപോയി അവിടെ തന്നെ നാല് മൂലയിലും സ്ഥാപിക്കുക, ഇങ്ങനെയാണ് ഭൂമി പൂജയുടെ ഒരു ചിട്ട. നമ്മൾ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കേസുകൾ, സ്ഥലം വിറ്റുപോകാൻ വേണ്ടിയിട്ട്, പാർട്ടീഷൻ കഴിയാൻ വേണ്ടിയിട്ട്, അതേമാതിരി വീട്ടിൽ കാലങ്ങളായിട്ട് വരുന്ന ദുരിതങ്ങൾ, ദുരിതഭൂമിയായിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള എല്ലാ ദോഷങ്ങളും തീരാൻ വേണ്ടിയിട്ട് ആണ് ഈ ഭൂമി പൂജ ചെയ്യുന്നത്. ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാവിധ ദോഷങ്ങൾക്കും ഈ പൂജയ്ക്ക് പ്രാധാന്യമുണ്ട്. പിന്നെ ഐശ്വര്യപൂജയാണ് ഇവിടുത്തെ വേറൊരു പ്രധാനപ്പെട്ട പൂജ. അത് ആയുഷ്കാല പൂജയായിട്ടാണ് നടത്തുന്നത്. എന്നുവെച്ചാൽ നമ്മളുടെ പിറന്നാളിൻ്റെ അന്ന് നടത്തുന്നൊരു പൂജയാണ് ഐശ്വര്യപൂജ എന്ന് പറയുന്നത്. അത് ചിലർ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഡേറ്റ് കൊടുക്കും. കൂടുതലും പിറന്നാളിനാണ് ഈ പൂജ നടത്തുന്നത്. നമ്മളുടെ കൊല്ലത്തിൽ ഏത് മാസത്തിലാണ് നമ്മൾ പിറന്നാൾ വരുന്നത് എന്ന് വെച്ചാൽ ആ വരുന്ന നാളിൻ്റെ അന്ന് ആ മാസത്തിലാണ് ഈ ഐശ്വര്യപൂജ നടത്തുന്നത്. അത് വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഒരു പൂജയാണ്. അത് ആജീവനാന്ത പൂജയായിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഐശ്വര്യപൂജയ്ക്ക് നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്ത് നടത്തുന്ന ഒരു പൂജയാണ്. വർഷത്തിലൊരിക്കൽ അതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്ത് നടത്തുന്ന പൂജയാണ് ഐശ്വര്യപൂജ. അതിൻ്റെ പ്രസാദം നമ്മൾ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മളതിൽ അയച്ചു കൊടുക്കും. അത് എല്ലാ വർഷവും ഈ പ്രസാദം നമ്മൾ ആ അഡ്രസ്സിൽ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ പിറന്നാളിൻ്റെ അന്ന് ചെയ്യുന്ന പൂജയാണ് ഈ ഐശ്വര്യപൂജ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്രയും ദേവന്മാരും ഉപദേവന്മാരും കൂടി ഇറങ്ങിയിട്ടുള്ള ഒരു മഹാക്ഷേത്രം ഇവിടെ അടുത്ത് എവിടെയും അധികം ഇല്ല എന്ന് തന്നെ പറയാം. ശിവരാമൂർത്തി ക്ഷേത്രം ഏകദേശം കേരളത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് വരുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം കേരളത്തിൻ്റെ മധ്യഭാഗത്തിലായി പറിവെറ്റ് വന്തീരു കുലത്തിൽ ജനിച്ച ആ കുലത്തിൽപ്പെട്ട അവരുടെ ആ അതിനോട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു ചുറ്റുപാടിലാണ് അതിനോട് ബന്ധപ്പെട്ടുള്ള കഥ കിടക്കുന്നത്. ഇതിൻ്റെ ഓരോ പ്രതിഷ്ഠകളും അതിൻ്റെ ഇതിനോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്.